ഇന്റർനെറ്റ് അത് ഫേസ്ബുക്കോ ഗൂഗിളോ എന്തും ആവട്ടെ, യൂസറെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഡാറ്റയാണ്. അത് ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും വെബ് പേജ് ആണെങ്കിലും എല്ലാം ഡാറ്റ. ഈ ഡാറ്റയെ എല്ലാം ഒരേ തരത്തിൽ കാണുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഇന്റർനെറ്റിന്റെ ഒരു രീതി. എന്നാൽ ഫേസ്ബുക്ക് മുന്നോട്ട് വെക്കുന്ന ഫ്രീ ബേസിക്സ് ഇത്തരത്തിലുള്ള ഒന്നല്ല. ഡിഫറൻഷ്യൽ പ്രൈസിംഗിലൂടെ ഏതാണ്ട് 30 വെബ്സൈറ്റുകൾ സൗജന്യമായി ഉപയോക്താക്കൾക്ക് ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്റർനെറ്റ് ആവുന്നില്ല. ഫേസ്ബുക്കും സർവീസ് പ്രൊവൈഡറും കൂടി ഉപയോക്താവ് എന്ത് കാണുന്നു എന്ന് തീരുമാനമെടുക്കുന്ന തരത്തിലുള്ള ഒരു റോളിലേക്ക് അവരെ തന്നെ പ്ലേസ് ചെയ്യുകയാണ്. ഒരു ഗേറ്റ് കീപ്പർ റോളിലേക്ക് അവർ മാറുന്നത് ഡിജിറ്റൽ ഇന്ത്യക്കോ സ്വതന്ത്രമായ ഒരു ഇന്റർനെറ്റിനോ യോജിച്ച ഒന്നല്ല. ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ പ്രൈസിംഗ് അനുവദിക്കണമോ എന്നതിനെ കുറിച്ചുള്ള പൊതുജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഗവൺമെന്റ് എന്റിറ്റി പൊതുജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഡിജിറ്റൽ ഈക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഫ്രീ ബേസിക്സ് എന്ന തരത്തിൽ ഒരു തരംഗം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഫേസ്ബുക്ക് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു തരത്തിലൊരു സ്കാം തന്നെയാണ്. ഈ സ്കാമിൽ വഞ്ചിതരാവാതെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റിന് വേണ്ടി നമ്മൾ എല്ലാവരും നിലകൊള്ളേണ്ടതുണ്ട്. ഇതിനായിട്ട് സേവ് ദ ഇന്റർനെറ്റ് .in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നമ്മൾ എല്ലാവരും ട്രൈക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഇന്റർനെറ്റിനെ അനുകൂലിച്ചുകൊണ്ട് മെയിൽ അയക്കേണ്ടതായിട്ടുണ്ട്.